ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സേഫ്ഓണെറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു സിലിണ്ടറിനെ കുറിച്ചാണ്. നിങ്ങൾ സിലിണ്ടർ പഠിച്ച് കാണും, നമ്മുടെ ഓരോ ചാപ്റ്ററിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിലിണ്ടറിനെ കുറിച്ച് പഠിക്കാം, അതായത് സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയയും വോളിയവും എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് സിലിണ്ടറിന് എത്ര സർഫസുകളുള്ളത്? ഒന്ന് നമ്മുടെ ബേസിൻ്റെ ഒരു സർഫസ് ഏരിയ ഉണ്ട്, പിന്നെ ടോപ്പിൻ്റെ ഒരു സർഫസ് ഏരിയ ഉണ്ട്, ഇനി അതേപോലെ തന്നെ സൈഡിൽ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് ഏരിയ ഉണ്ട്. അങ്ങനെ മൂന്ന് സർഫസ് ഏരിയകളാണ് ഈ സിലിണ്ടറിനുള്ളത്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ മൂന്നിൻ്റെ സമ്മായിരിക്കും. അപ്പോൾ നമുക്ക് അടിയിലെ സർഫസ് ഏരിയ, അതായത് ബേസിൻ്റെ സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ബേസിലെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് ആറാണ്. അപ്പോൾ അവിടുത്തെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയറാണ്. അടിയിലും മുകളിലും എന്തായാലും സെയിം സർഫസ് ഏരിയ തന്നെ ആയിരിക്കും ഒരു സിലിണ്ടർ ആയതുകൊണ്ട്. അപ്പോൾ 2πr² താഴത്തെയും മുകളിലേയും കൂട്ടിയിട്ട് നമ്മുടെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സൈഡിലുള്ള സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ടത്, അതെന്തായിരിക്കും, അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതായത് നോർമലി നമ്മളൊരു സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക, ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യാവുന്നത് എന്താണ്, നമ്മുടെ ഈ ഇതിൻ്റെ ചുറ്റളവ്, അടിയിലത്തെ ചുറ്റളവ്, അതായത് അടിയിലത്തെ നമ്മുടെ സർക്കിളിൻ്റെ ചുറ്റളവ്, പെരിമീറ്ററിൻ്റെ ഇൻറ്റു ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലെ സർഫസ് ഏരിയ കിട്ടും. അതായത് 2πr × h ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സിലിണ്ടറിൻ്റെ ഹൈറ്റാണ് h എന്ന് പറയുന്നത്. അപ്പോൾ 2πr × h എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈഡിലുള്ള സർഫസ് ഏരിയ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ടോട്ടൽ സർഫസ് ഏരിയ, അതായത് ഒരു സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ടോപ്പിലും ഡൗണിലുള്ള രണ്ട് സർക്കിളുകളുടെയും അതേപോലെ തന്നെ സൈഡിലുള്ള ഈ സൈഡിലുള്ള സർഫസ് ഏരിയയുടെയാണ് സമ്മാണ്. അപ്പോൾ അതായത് നമ്മുടെ 2πr² + 2πr × h ആണ് നമ്മുടെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സിലിണ്ടറിൻ്റെ. ഇനി അതേപോലെ തന്നെ ഒരു സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം, നോർമലി നമ്മൾ പ്രിസത്തിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക, നമ്മുടെ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റാണ് നമ്മൾ ചെയ്യുക ഒരു പ്രിസത്തിൻ്റെ വോളിയം കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ബേസ് ഏരിയ എത്രയാണ് ഇവിടെ? ഈ ഒരു കേസിൽ നമ്മുടെ ബേസ് ഏരിയ എന്ന് പറയുന്നത് πr² നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് h ആണ്. അപ്പോൾ πr² × h ആണ് നമ്മുടെ ഈ ഒരു പ്രിസത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത്, അതായത് ഈ ഒരു സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ട് ഫോർമുല പഠിച്ചു, ഏതൊക്കെയാണ്? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr² + 2πr × h ആണ്, അതായത് നമ്മുടെ സർഫസ് ഏരിയ ടോട്ടൽ സർഫസ് ഏരിയ. ഇനി വോളിയം എന്ന് പറയുന്നത് πr² × h ആണ്. അപ്പോൾ ഈ രണ്ട് ഫോർമുലകൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇനി പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുകളിൽ കാണാം, നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.